ലൈലത്തുൽ ഖദറിനെ തിരിച്ചറിയാം. എന്താണ് ഈ ലൈലത്തുൽ ഖദർ? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഖുർആനിൻ്റെ അവതരണം നടന്ന മഹത്വമേറിയ രാവാണ് ലൈലത്തുൽ ഖദർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാ കിറാമിനോട് ഒരു ധീര പോരാളിയുടെ, ശംഉനുൽ ആസി എന്നു പേരുള്ള ധീര പോരാളിയുടെ ചരിത്രം പറയുകയാണ്. 1000 മാസത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിച്ച് വിജയം വരിച്ച ഈ മഹാമനുഷ്യൻ്റെ ചരിതം പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ, നമുക്കും ആ ഒരു മഹത്വം വേണം. അപ്പോഴാണ് ഇന്ന അൻസൽനഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്ത് അവതരിക്കുന്നത്. അപ്പോൾ 1000 മാസം പോരടിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ പ്രതിഫലം, അതുപോലെ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന മുൻഗാമികളുടെ പ്രതിഫലം കരഗതമാക്കാനുള്ള മഹത്വമേറിയ നല്ലൊരു അവസരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിലൂടെ സത്യവിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നത്. ഇതിനെ നാം വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. റമളാനിലെ അവസാനത്തെ 10-ൽ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഈ ലൈലത്തുൽ ഖദറിനെ മറച്ചു വെച്ചതിന് പിന്നിൽ വലിയ രഹസ്യമുണ്ട്. കാരണം ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ആരാധനകളെ കൊണ്ട് മാസം മുഴുവൻ ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറച്ചു വച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും അള്ളാഹു മറച്ചു വെച്ച കൂട്ടത്തിൽ ലൈലത്തുൽ ഖദറിനെയും മറച്ചു വെച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം നാം ഊർജ്ജസ്വലരായി അമലുകൾ കൊണ്ട് ധന്യരാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം മാത്രം നമ്മൾ അമൽ ചെയ്യും, മറിച്ച് ആ ദിവസത്തെ പ്രതീക്ഷിച്ച് നമ്മൾ റമദാൻ മുഴുവൻ ലൈലത്തുൽ ഖദർ ആവാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലാണ്. തഹറു ലൈലത്തുൽ ഖദരി ഫിൽ അസ്രിൽ അവാഹിരി മിൻ റമളാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞതായി കാണാം. നബി തങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിയിച്ചു കൊടുത്ത് ഉമ്മത്തിന് പറയാൻ വേണ്ടി വരുന്ന സമയത്താണ്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് നബി തങ്ങൾ ഒരു രംഗം കാണുന്നത്. 2 ആളുകൾ തമ്മിൽ ഷണ്ഠ കൂടുന്നത്, കലഹിക്കുന്നത്. ആ ഷണ്ഠയിൽ ഇടപെടലോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിനത്തെ മറന്നുപോവുകയും അവിടെ വെച്ച് ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള വാർത്ത അവിടെ നിന്ന് നിർത്തിവെക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു കാരണമെന്ന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അതിമഹത്തായ ലൈലത്തുൽ ഖദറിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിനെ നാം നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്നുള്ള ചർച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ നടത്തിപ്പെട്ട ഇമാം ഷാദുലി റഹിമഹുള്ള റമളാനിൻ്റെ തുടക്ക ദിവസം ഏതാണ്, അതിനനുസരിച്ച് ഇന്ന ദിവസങ്ങളാവാം ലൈലത്തുൽ ഖദർ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാം. ഞായറാഴ്ചയാണ് ആരംഭിച്ചത് എങ്കിൽ 29-നും, തിങ്കളാഴ്ചയാണ് എങ്കിൽ 21-നും, ചൊവ്വാഴ്ചയാണ് എങ്കിൽ 27-നും, ബുധനാഴ്ചയാണ് എങ്കിൽ 19-നും, വ്യാഴാഴ്ചയാണ് എങ്കിൽ 25-നും, വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത് എങ്കിൽ 17-നും, ഇനി ശനിയാഴ്ചയാണ് എങ്കിൽ 23-നും, ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു ഇത് പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ പ്രത്യേകിച്ച് അവസാനത്തെ 10-ൽ സാധ്യത ഏറെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതോടൊപ്പം 27-ൻ്റെ രാവിന് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിരവധി സഹാബാക്കൾ 27-നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സൂറത്തുൽ ഖദറിൽ ഖദറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 3 തവണയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങളുടെ എണ്ണം 9 ആണ്. 9 എന്നുള്ളതിനെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മൊത്തം ലഭിക്കുന്നത് 27 ആണ്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ പറഞ്ഞ് 27-നാവാൻ വലിയ സാധ്യതയും മഹത്തുക്കളായ സ്വഹാബത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഖദറിൻ്റെ രാവിന് ഒരുപാട് അടയാളങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ രാവിൽ നല്ല തിളക്കമുള്ള ചന്ദ്രന് നല്ല തിളക്കമുണ്ടാവുമെന്നും അതുപോലെ പൗർണമിയുടെ രാവ് പോലെ നല്ല തിളക്കമുള്ള ചന്ദ്രനായിരിക്കുമെന്നും അതുപോലെ അന്നത്തെ രാവ് നല്ല ശാന്തമായ രാവായിരിക്കുമെന്നും കഴുതകളുടെ അല്ലെങ്കിൽ നായകളുടെ ഒന്നും ശബ്ദം ഉണ്ടാവില്ല എന്നും
അതുപോലെ അന്നത്തെ രാത്രിയിൽ കടലിലെ വെള്ളത്തിന് അമ്ല സാന്ദ്രത കുറവായിരിക്കും എന്നും, അതുപോലെ അന്നത്തെ ആ ലൈലത്തുൽ ഖദറിൻ്റെ പിന്നീടുള്ള പ്രഭാതത്തിലെ സൂര്യൻ്റെ കിരണങ്ങൾ കുറവായിരിക്കും എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഏതായാലും ലൈലത്തുൽ ഖദറിനെ നമ്മൾ മനസ്സിലാക്കാനുള്ള ചെറിയ അടയാളങ്ങളാണെന്ന് മാത്രം, റമദാൻ മുഴുവൻ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ രാവുകളിൽ അതിന് പ്രത്യേകമായി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.